ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാനും വിജയികളുടെ സമയമായ രാവിലെ 5 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കുവാനും ഒരു മോർണിംഗ് റുട്ടീൻ ജീവിതത്തിൽ കൊണ്ടുവരുവാനും പുസ്തകമായ ദ 5 AM ക്ലബ് ബൈ റോബിൻ ശർമ്മ സഹായിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും രാവിലെയുള്ള ശീലം എന്താണ്? രാവിലെ അലാറം വയ്ക്കുന്നു, അത് കേൾക്കുമ്പോൾ സ്നൂസ് ചെയ്യുന്നു, പിന്നെയും കിടന്നുറങ്ങുന്നു, അലാറം പിന്നെയും അടിക്കുന്നു, നിങ്ങൾ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എഴുന്നേൽക്കണം എന്ന് തോന്നുന്നത് വരെ ഇത് റിപ്പീറ്റായിക്കൊണ്ടിരിക്കും. ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണിത്. പക്ഷെ നിങ്ങൾക്കും ഇതുപോലെ ഒരു ആവറേജ് ആളായി ജീവിച്ചാൽ മതിയോ? ജീവിത വിജയം നേടിയ 5% ആളുകളുടെ പട്ടികയിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ ബാക്കിയുള്ള 95% ആളുകളും ചെയ്യുന്ന കാര്യം ചെയ്യുന്നത് നിർത്തുക. രാവിലെ ഉന്മേഷത്തോടെ പർപ്പസ്ഫുള്ളായി എഴുന്നേൽക്കുവാനും വഴികളുണ്ട്. നിങ്ങളുടെ ദിവസം പ്രൊഡക്റ്റീവ് ആയിരിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും മാനസിക ശാരീരിക നില ഉയർത്തുവാനും എല്ലാം അവ സഹായിക്കുന്നു. ഇതെല്ലാം സാധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? രാവിലെ 5 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ് ശീലിക്കുമ്പോൾ. ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരാൾക്ക് 5 മണിക്ക് എഴുന്നേൽക്കുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാകത്തില്ല. പക്ഷേ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അതീവ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു വഴികാട്ടിയാണ്. ഈ പുസ്തകത്തിൽ കഷ്ടപ്പെടുന്ന ഒരു കലാകാരനെ, ബിസിനസ്സുകാരെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത് വഴി എങ്ങനെ ജീവിത വിജയം നേടാമെന്ന് ഒരു ബില്യണയർ മെന്റർ പഠിപ്പിക്കുന്ന കഥയാണ് പറയുന്നത്. പുസ്തകത്തിൽ നിന്നും പ്രധാനമായും 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 1, ശാന്തമായ അന്തരീക്ഷവും പോസിറ്റിവിറ്റി നിറഞ്ഞ സമയവുമായതിനാൽ രാവിലെ 5 മണി നിങ്ങളുടെ തലച്ചോറിന് ഉത്തേജനമേകുകയും കാര്യങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാനും ചെയ്തു തീർക്കുവാനും കഴിയുന്നു. 2, നമ്മളെ സ്വന്തമായി മനസ്സിലാക്കുവാൻ നന്നായി കഴിയുന്നു. 3, നേരത്തെ എഴുന്നേറ്റ് വെറുതെ സമയം കളയാതെ 20/20/20 ഫോർമുല ഉപയോഗിക്കുക. പുസ്തകത്തിലെ ആർട്ടിസ്റ്റിനും ബിസിനസ്സുകാരനും പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ പാഠം ഇതാണ്. ഒരു ദിവസം മുഴുവൻ ഉന്മേഷത്തോടെയും കാര്യങ്ങൾ നന്നായി ചെയ്തു തീർക്കാനുമുള്ള രഹസ്യമെന്നത് രാവിലെ 5 മണി എന്നുള്ള സമയത്ത് എഴുന്നേൽക്കുക എന്നതാണ്. നമ്മുടെ മനസ്സിന് ഒരളവ് വരെ മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ബാൻഡ് വിഡ്ത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു ദിവസം സോഷ്യൽ മീഡിയ സമയം കളയുന്നത് വഴി, അനാവശ്യമായ വാർത്തകളും മറ്റും കാണുന്നത് വഴി നമ്മൾ ഈ ബാൻഡ് വിഡ്ത് ഫില്ലാക്കുന്നു. മറ്റൊരു കാര്യം പിന്നീട് ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. നമ്മൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ശീലിക്കുമ്പോൾ ഒരൊറ്റ കാര്യത്തിൽ മാത്രം നമുക്ക് ഫോക്കസ്ഡ് ആയിരിക്കാൻ കഴിയുന്നു. മറ്റ് യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളോ ശബ്ദങ്ങളോ ഇല്ല. അതുവഴി നിങ്ങൾക്ക് എല്ലാം വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. സാധാരണ കെമിസ്ട്രി പോലെ നമ്മുടെ തലച്ചോറിനും കെമിസ്ട്രിയുണ്ട്. രാവിലെ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മളെ നിരാശപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമൊക്കെ വഴിയൊരുക്കുന്ന പ്രോഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന തലച്ചോറിൻ്റെ ഭാഗം ഈ സമയങ്ങളിൽ ടെമ്പററി ആയിട്ട് ഷട്ട്ഡൗൺ ആയി നിൽക്കും. അതിനാൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ ഇത് വഴി സാധിക്കുന്നു. ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളവർ പറയുന്നത് ഇതുകൊണ്ടാണ്. പിന്നെയുള്ള കാര്യം എന്തെന്നാൽ ഹെൽത്ത് സെറ്റ്, ഹേർട്ട് സെറ്റ്, സോൾ സെറ്റ്. ഹെൽത്ത് സെറ്റ് എന്ന നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനെ കുറിച്ച് പറയുന്നു. വളരെ കാലം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ ശരീരത്തിനെ സംരക്ഷിക്കണം. ഇത് ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കുവാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും ഹാപ്പി ആയിട്ടിരിക്കുവാനും സഹായിക്കുന്നു. ഹാർട്ട് സെറ്റ് എന്നാൽ ഇമോഷണൽ ആരോഗ്യത്തിനെ കുറിച്ചാണ്. ഒരു നല്ല ഹെൽത്തി ഇമോഷണൽ ലൈഫ് വേണമെങ്കിൽ മനസ്സിനെ നന്നായി കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. രാവിലെ തന്നെ ധ്യാനം, മെഡിറ്റേഷൻ ഇവയ്ക്കായി സഹായിക്കുന്നു. പിന്നെയുള്ളത് സോൾ സെറ്റ് അഥവാ സ്പിരിച്വാലിറ്റി. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാവിലെ കുറച്ചു നേരം സ്പിരിച്വാലിറ്റിക്കായി മാറ്റിവെക്കുക. നിങ്ങളെ നിങ്ങളായി മാറ്റിയ ഘടകങ്ങളും പ്രകൃതിയെ മറ്റും ആസ്വദിക്കാൻ സമയം കണ്ടെത്തണം. നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയണം. പിന്നെയുള്ള റൂൾ എന്നത് 20/20/20. 3 highly valuable കാര്യങ്ങൾക്ക് 20 മിനിറ്റ് വെച്ച് മാറ്റിവെക്കുക. ആദ്യത്തെ 20 മിനിറ്റ് എക്സസൈസിന് വേണ്ടി ചിലവഴിക്കണം. ശരീരത്തെ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ നിന്ന് ഉണർത്തുവാനും രക്തയോട്ടം വർദ്ധിപ്പിച്ച് തലച്ചോറിനെ ഉണർത്തുവാനും ഇത് സഹായിക്കുന്നു. നമ്മൾ എക്സസൈസ് ചെയ്ത് വിയർക്കുന്ന വഴി മാനസിക പിരിമുറുക്കത്തിനും അനാവശ്യ ഭയത്തിനും കാരണമുണ്ടാക്കുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ കുറയ്ക്കാൻ ഇതുവഴി സഹായിക്കുന്നു. പിന്നെയുള്ള 20 മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുക. ജേർണലൈസിങ്ങിനും മറ്റുമായി ഈ സമയം വിനിയോഗപ്പെടുത്തുക. ബാക്കി 20 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പുസ്തകം വായിക്കുക. ജീവിതത്തിൽ വിജയിച്ച ആളുകളിൽ നിന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴികൾക്കും പണം രടിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള നിർദ്ദേശങ്ങൾക്കും പോഡ്കാസ്റ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ആയിഷ്യം.